ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇതെന്തായി മാറുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറുന്നു അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന നിലയിൽ വന്നത് അപ്പൊ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം എഴുതാം ഇനി നമ്മളുടെ പി എസ് സി ആണ് ചിലപ്പോൾ ചോദിക്കും ഒന്നാമത്തെ ചോദിച്ചിട്ട് ചോദിക്കുകയാണ് അഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ ഉത്തരം പറയണം എല്ലാവർക്കും നമസ്കാരം ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ ഭരണഘടനാ ക്ലാസ്സിലേക്ക് സ്വാഗതം പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസം നമ്മളുടെ ഡിഗ്രി സിലബസിലും നമ്മളുടെ പുതിയതായിട്ട് വരുന്ന എൽ ഡി സിയുടെ സിലബസിലും മെയിൻ പരീക്ഷയുടെ സിലബസിലും കേരളം ഭരണവും ഭരണരംഗവും എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിനകത്ത് വരുന്ന നമ്മളുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കേരളത്തിലെ ബ്യൂറോക്രസിയെ കുറിച്ച് പഠിക്കാനുണ്ട് നമ്മുടെ കേരളത്തിലെ വിവിധ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കാനുണ്ട് സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തണ്ണീർത്തട കുറിച്ച് പറയുന്നുണ്ട് കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഭൂപരിഷ്കരണ നിയമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് വളരെ എളുപ്പമുള്ള ഭാഗമാണ് എല്ലാം വളരെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന അഞ്ച് മാർക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയുടെ പരീക്ഷയ്ക്ക് ഈ സിലബസിൽ സിവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഇത് കാണുന്നുണ്ട് നമ്മുടെ എൽ ജി എൽ ഡി സി പരീക്ഷയ്ക്കും ഇതുണ്ട് വളരെ എളുപ്പവുമാണ് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പോകാൻ കാരണം നമ്മളെ നാട്ടിൽ കാണുന്ന സാധാരണ കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ ഈ അഞ്ച് മാർക്ക് നേടിയെടുക്കാൻ വളരെ എളുപ്പവുമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് പേര് വെച്ച് മാറുന്നതെന്ന് മാത്രമേ ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടൊരു പ്രത്യേകതയുള്ളൂ അപ്പം ഈ കേരളം കേരള ഭരണരംഗവും ഭരണ സംവിധാനങ്ങളും എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ കേരളത്തിലെ കമ്മീഷനുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് കേരള കമ്മീഷനല്ല കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മൾ പൊതുവെ കമ്മീഷൻ എന്ന് പറയുമെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾ നമ്മൾ മെയിൻ മെയിൻ ഭാഗത്ത് നമ്മൾ എടുത്തിട്ടും അത് ആവശ്യം വന്ന് നമ്മളത് പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഇപ്പോൾ പ്രധാനപ്പെട്ട കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളുടെ സിലബസ് ഓറിയൻ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചുള്ളതാണ് ഇപ്പം നമുക്കറിയാം ദേ നമ്മൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഭരണഘടനാ ക്ലാസ്സുകളിൽ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിച്ച സമയത്ത് നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് എന്നാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് അത് ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് അതിൻ്റെ സംവിധാനം എങ്ങനെയാണ് അല്ലെങ്കിൽ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ പി എന്നൊക്കെ നമ്മൾ അന്നവിടെ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ഈ സിലബസിനനുസരിച്ച് നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പൊ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് നമ്മളുടെ സംസ്ഥാനം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഒന്നിനല്ല ശരിക്കും കേരളത്തിലെ പി എസ് സിയുടെ തുടക്കം ശരിക്ക് നമ്മൾ ഇന്ന് കാണുന്ന പി എസ് സി സംവിധാനമാണ് അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് വരുന്നത് പക്ഷേ അതിന് മുൻപ് നമ്മൾ ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞേ നിർ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം എന്താണ് നമ്മൾ നമുക്കറിയാം കേരളം എന്ന് പറയുന്ന രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂറും കൊച്ചി മലബാറും എല്ലാം ചേർന്നിട്ടാണ് വരുന്നത് അതിൽ തിരുവിതാംകൂറിലാണ് ആദ്യമായി ഏത് രൂപീകരിക്കപ്പെടുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് അപ്പോൾ തിരുവിതാംകൂറിൽ എന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് കേരളത്തിൻ്റെ നവോത്ഥാനവും കേരളത്തിൻ്റെ പൊതുരംഗത്ത് വന്ന ഏറ്റവും മാറ്റങ്ങൾ ഉണ്ടായ ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അയിരത്തി മുപ്പത്തി ആറ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട് ആ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നമ്മളുടെ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് അപ്പോൾ ഐഡിയ ഇല്ലേ അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഉത്തരം ഇതാണ് കേരളത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ ഇങ്ങനൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു ഓക്കെ അതേപോലെ തന്നെ തിരുവിതാംകൂർ കഴിഞ്ഞ ആ അടുത്ത നമ്മളുടെ നാട്ടുരാജ്യമായിരുന്നു കൊച്ചിയിൽ കൊച്ചിയിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു പേരിങ്ങനെയായിരുന്നു കൊച്ചിൻ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് എന്നായിരുന്നു അതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെയാണ് അപ്പോൾ തിരുവിതാംകൂറിലെ ഏതാണ് നമ്മൾ തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് കൊച്ചിയിൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് രൂപീകരിക്കപ്പെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇനി കൊച്ചിൻ പി എസ് സി രൂപീകരിച്ചത് കൊച്ചിയിലെ സ്റ്റാഫ് സെലക്ഷൻ ബോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മാറിപ്പോരുത് എന്നാൽ കൊച്ചിയിൽ പി എസ് സി രൂപീകരിച്ചത് ഏതു വർഷമാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇപ്പം മനസ്സിലായോ അപ്പം നമ്മുടെ കേരളത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴും ഈ ഒരു വർഷം കൂടെ നമ്മൾ പറയും അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്താ പ്രത്യേകത കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓക്കെ കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വന്നു എന്നിട്ട് പിന്നീട് നമുക്കറിയാം നമുക്ക് വന്ന എന്താ തിരുക്കൊച്ചി സംയോജന വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിരുവിതാംകൂർ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ പിന്നെ കൊച്ചിയിലൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇപ്പം കണക്ഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക് മുപ്പത്തി ആറിൽ തിരുവിതാംകൂറിലൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ അതേ വർഷം തന്നെ കൊച്ചിയിൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നു എന്നാൽ കൊച്ചിയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് കൊച്ചിയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നിട്ട് തിരുക്കൊച്ചി പി പബ്ലിക് സർവീസ് കമ്മീഷനായി മാറുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലുമാണ് അപ്പം ഇതൊക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതുകൾ എത്തിയതോട് കൂടിയിട്ട് പിന്നീട് പ്രവിശ്യകൾക്കൊന്നും വലിയ നമ്മുടെ രാജ്യത്ത് വലിയ ഡിമാൻഡ് ഇല്ലാത്തൊരു കാലവും അല്ലെങ്കിൽ പ്രവിശ്യകളുടെ നാട്ടുരാജ്യങ്ങൾക്കൊക്കെ പ്രവിശ്യകൾ നാട്ടുരാജ്യങ്ങൾക്കൊന്നും വലിയ അധികാരങ്ങളില്ലാതെയായി മാറി ആയിരത്തി അപ്പം ഈ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്ക് നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇതെന്തായി മാറുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറുന്നു അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരികയാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ അടുത്തൊരു ചോദ്യം വരും എന്താണ് എൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് നമ്മളുടെ ഭരണഘടനയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് അല്ലേ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നൂറ്റി പതിനഞ്ച് തുടങ്ങിയാല് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനോ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് കാരണമായത് എന്താണ് മുന്നൂറ്റി പതിനഞ്ച് എന്ന് എഴുതുക എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു വൺ ഓക്കെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് ഒന്ന് അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ക്ലിയർ ആയില്ലേ മുന്നൂറ്റി പതിനഞ്ച് ഒന്ന് അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നം അപ്പം നമുക്ക് അതിൻ്റെ ചരിത്രവും മനസ്സിലായി ഭരണഘടനാ സ്ഥാപനവും മസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ആർട്ടിക്കിൾ മനസ്സിലാക്കിയിരിക്കണം ശരിയല്ലേ ഇനി നമ്മൾ എന്തറിഞ്ഞിരിക്കുന്നത് ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സ്ട്രക്ചർ എന്താണ് അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ അതായത് ആരാണ് നിയമിക്കുന്നത് ആരാണ് സത്യപ്രതിജ്ഞ ജോലിക്കൊടുക്കുന്നത് ആരാണ് പിരിച്ചുവിടുന്നത് അങ്ങനെയുള്ള ഇതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾക്ക് മനസ്സിലാകേണ്ടത് അപ്പം സ്വഭാവമായിട്ട് സംസ്ഥാനത്തുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ ഈ സംസ്ഥാനത്തുള്ള ഈ ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നതും ആ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതും ഇവർ രാജി കൊടുക്കേണ്ടതും ആർക്കായിരിക്കും ഗവർണർക്ക് മനസ്സിലായില്ലേ അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ ചെയർമാനെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം ആരാണ് സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത് അപ്പോൾ ഇവര് പിരിച്ചുവിടാൻ അവകാശം ആർക്കായിരിക്കും പിരിച്ചുവിടൽ ഗവർണറുടെ അവകാശമല്ല അത് രാഷ്ട്രപതിയുടെ ഡ്യൂട്ടിയാണ് ഓക്കെ ഇപ്പൊ സംസ്ഥാനത്തുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളോ ചെയർമാനോ ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ ലംഘനം നടത്തുകയാണെങ്കിൽ അവരെ പുറ പിരിച്ചുവിടുവാനുള്ള അധികാരം പൂർണ്ണമായും നമ്മളുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോ നമ്മളുടെ ഈ അവിടെ വേറൊരു ചോദ്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഓരോ വർഷം കൂടുമ്പോഴും അവരുടെ ആ അതിന് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കണം അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം എഴുതുക ഗവർണർക്ക് പിരിച്ചുവിടുന്ന രാഷ്ട്രപതിയാണ് പക്ഷേ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് അപ്പം ഇനി ഈ നമ്മളുടെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് ഏതാണോ ആദ്യമാകുന്നത് അന്നേരം പിരിച്ചുവിടും ഓക്കെ അതായത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാൻ്റെയും കാലാവധി എന്ന് പറഞ്ഞാൽ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് അതിലേതാണോ ആദ്യമാകുന്നത് അന്നേരം അവരുടെ സ്ഥാനം കഴിയുകയും ചെയ്യും ഇനി കേരളത്തിൽ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഏകദേശം ഇരുപത്തിരണ്ടോളം അംഗങ്ങളുള്ളതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ പബ്ലിക് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കൊന്നും നമ്മൾ പറയുന്നില്ല നമുക്ക് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയ്ക്ക് പാസ്സാണല്ല സാധനം മാത്രം മതി അങ്ങനെ ഇത്രയും കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്ന കേരളത്തിലെ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിൽ നിന്ന് ബോർഡ് കോർപ്പറേഷൻ ഇങ്ങനെയുള്ള ഇടത്തേക്കൊക്കെ ജോലിക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു വി കെ വേലായുധൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇതൊരു ഭരണഘടനാ സ്ഥാപനമായി മാറിയപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായി വന്ന ആളാണ് വി കെ വേലായുധനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ചെയർമാൻ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ എം കെ സക്കീറാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിലവിൽ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് അത് എം കെ സക്കീറാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലുള്ള അധ്യക്ഷൻ ക്ലിയർ ആയല്ലോ ഇതിൻ്റെ അകത്തേക്ക് ആൾക്കാരെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനിലെ സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തും വ്യത്യാസമായിരിക്കും കൃത്യമായിട്ടൊരു പാറ്റേൺ അല്ല ഉള്ളത് ഓരോ സംസ്ഥാനങ്ങളിലും അത് വ്യത്യാസമായിട്ടാണെങ്കിലും ഉണ്ടായിരിക്കുക മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും ഓർത്തു വെച്ചാൽ മതി അപ്പം ഇതായും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇത്രയും കാര്യം ഇത് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇത്രയുമാണ് ഒന്ന് ഇതെന്നാണ് രൂപീകരിച്ചത് എൻ ഇതായത് ഏത് ആർട്ടിക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ആരാണ് ഇവരെ നിയമിക്കുന്നത് ആർക്കാണ് ഇവർ രാജിക്കത്ത് കൊടുക്കേണ്ടത് ആരാണ് ഇവരെ പിരിച്ചുവിടുന്നത് ഇവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് എത്ര വരവെയാണ് ഇവരുടെ കാലാവധി ആരൊക്കെയായിരുന്നു ആരൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആദ്യം ആരായിരുന്നു ചെയർമാൻ നിലവിൽ ആരാണ് ചെയർമാൻ ഇത്രയും കാര്യം ഓർത്തു വെച്ചാൽ മതി മിക്കവാറും നമ്മൾക്ക് വരിക അധ്യക്ഷൻ ആരാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് വരിക അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുക കേരളവും കേരള ഭരണരംഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നിങ്ങളിന്നും പത്രം വായിക്കുന്നവർക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കേരള ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കഴിഞ്ഞു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇനി അടുത്ത പ്രധാനപ്പെട്ടതാണ് കേരള ധനകാര്യ കമ്മീഷൻ നമ്മൾ നാഷണൽ ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന പഠിച്ചു സമയത്ത് അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ധനകാര്യ കമ്മീഷനുണ്ട് അപ്പോൾ ഈ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ശരിയല്ലേ കാരണം എന്താ നമ്മൾ പഠിക്കുന്ന ഭരണഘടനാ സ്ഥാപനമല്ലേ ഭരണഘടനാ സ്ഥാപനം ആകുമ്പോൾ എന്തായാലും ആർട്ടിക്കിൾ പഠിച്ചേ മതിയാവുള്ളൂ അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം എഴുതാം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ഓക്കെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ മുതൽ പിന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈയുമാണ് ഏതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സംസ്ഥാന ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് അല്ലെങ്കിൽ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ തന്നെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐ ആണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വൈ ആണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പലർക്കും അയാശയും കിട്ടി എന്താ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മുതൽ അങ്ങോട്ട് എന്താണ് പഞ്ചായത്ത് രാജാണ് ഓക്കെ അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തുമായിട്ട് എന്തോ പഞ്ചായത്ത് രാജ് സംവിധാനമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഓർത്തു വെച്ചാൽ മതി എന്താണ് ഇതിൻ്റെ ഡ്യൂട്ടി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ചിലപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റാണ് തരുന്നത് കരുതുക എന്നിട്ട് അതിൻ്റെ അകത്ത് പഞ്ചായത്ത് സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധമുള്ളത് അല്ലെങ്കിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതേത് ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് എങ്ങനെ പറയാം നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടി ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ എന്നങ്ങനെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത് മലയാളത്തിൽ ആണ് ചോദ്യം വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ദ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ റിവ്യൂസ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് ദ പഞ്ചായത്ത് ഇൻ എ സ്റ്റേറ്റ് ഓക്കെ അപ്പം മനസ്സിലായില്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്താ വന്നതെന്നുള്ളത് ഫൈനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് ദ പഞ്ചായത്ത് ഇൻ എ സ്റ്റേറ്റ് ഓരോ എന്താണ് സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെ ധനകാര്യ സ്ഥിതിയെ ഇവർ റിവ്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പം പൂർണ്ണമായിട്ടും പഞ്ചായത്ത് രാജിൻ്റെ കീഴിൽ വരാൻ കാരണം അതാണ് സംസ്ഥാനത്തുള്ള പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് റിവ്യൂ ചെയ്യലാണ് ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ അടി കടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലാതെ ബഡ്ജറ്റ് തയ്യാറാക്കലൊന്നും അല്ല അങ്ങോട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല ഇപ്പം മനസ്സിലായില്ലേ ഇനി അടുത്തത് നമ്മൾ ഓർത്താമത് എന്താണ് ഈ ഇങ്ങനെ ഇവർ ഈ റിവ്യൂ ഒക്കെ തയ്യാറാക്കിയിട്ട് ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കായിരിക്കും അതായത് നിങ്ങൾ ഇങ്ങനെ എളുപ്പത്തിൽ ഓർത്തു വെച്ചാൽ മതി ഭരണഘടനാ സ്ഥാപനങ്ങൾ എപ്പോഴും ഭരണഘടനാപരമായ തലവന്മാർക്കാണ് റിപ്പോർട്ട് കൊടുക്കുക ഇപ്പം ദേശീയ തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനാ തലവൻ പ്രസിഡൻ്റാണ് ഓക്കെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ അത് ഗവർണർ ആണ് അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം വർത്താൽ മതി പി എസ് സി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ഗവർണർക്കല്ലേ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ സംസ്ഥാന ധനകാര്യ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ് ഗവർണർക്ക് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇനി കേരളത്തിൽ ആദ്യമായി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എന്തായാലും ഇത് പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകൾ രൂപീകരിച്ചതിന് ശേഷം മാത്രമല്ലേ ഇത് വരുവുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചു ഇനി അടുത്ത എന്താ പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ് ഇതിൻ്റെ ഘടന എന്താണ് ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഓക്കെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് അപ്പം ഈ അഞ്ച് വർഷം കാലാവധിയുള്ള ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് നിയമനവും രാജിയും ഗവർണറാണ് ഓക്കെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതും ഇവർ നിയമിച്ചു കഴിഞ്ഞാൽ രാജി കൊടുക്കേണ്ടതും ആർക്ക് തന്നെയാണ് ഗവർണർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലല്ലേ ഇത് രൂപീകരിച്ചത് അന്നത്തെ അധ്യക്ഷൻ സംസ്ഥാന ധനകാര്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ്റെ പേരായിരുന്നു പി എ അബ്രഹാം ഓക്കെ പി എ അബ്രഹാം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഈ ചെയർമാൻ പദവിയിൽ വന്നത് നിലവില് ഇപ്പോഴത്തെ എത്ര കേരളത്തിലെ നിലവിൽ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണെന്ന് ചോദിച്ചാൽ ആറാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ആറാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് എസ് എം വിജയാനന്ദാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിജയാനന്ദ് അധികാരമേൽക്കുന്നത് ഇനി ഇപ്പം അഞ്ചു വർഷം അദ്ദേഹത്തിന് അധികാരമുണ്ട് ഇരുപത്തി നാല് വരെ വിജയാനന്ദായിരിക്കും മനസ്സിലായല്ലോ അപ്പം ഇപ്പം എത്രാമത്തെ കമ്മീഷനാണ് കേരളത്തിലെ ധനകാര്യ കമ്മീഷൻ ആറാമത്തേത് ആറാമത്തെ അധ്യക്ഷനായിരുന്നു ആര് എസ് എം വിജയാനന്ദ ആണ് ആറാമത്തെ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ നിലവിൽ ആറാമത്തതാണ് ഇനി നമ്മളുടെ പി എസ് സി ആണ് ചിലപ്പോൾ ചോദിക്കും ഒന്നാമത്തെ ചോദിച്ചിട്ട് ചോദിക്കുകയാണ് അഞ്ചാമത്തെ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ ഉത്തരം പറയണം ബി എ പ്രകാശ് അഞ്ചാമത്തെ കേരള സംസ്ഥാനത്തിലെ അഞ്ചാമത്തെ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ബി എ പ്രകാശും ഇപ്പം അഞ്ച് കഴിഞ്ഞ് ആറിലെത്തി ആറാമത്തതാണ് യാനന്ദാണ് ആറാമത്തത് ഓക്കേ ഇനി ഇത് സംസ്ഥാനത്തിന് വരേണ്ട അപ്പോൾ ഇത് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടിരുന്ന ജില്ലയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യം നമ്മൾ ഓർമ്മ വരണം ജില്ലാ ആസൂത്രണ കമ്മിറ്റി രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാലോ സംസ്ഥാന ജില്ലകളിൽ ആസൂത്രണ കമ്മിറ്റി ഉണ്ടല്ലോ ഈ ജില്ലാ ആസൂത്രണ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ഡി ആണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സെഡ് ഡീലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ജില്ലാ ആസൂത്രണ രൂപീകരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്ന സൈഡായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ് അല്ലാതെ അതൊന്നും വലിയ അത്രയേറെ കാ പ്രാധാന്യമുള്ള അതിൻ്റെ അല്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ജസ്റ്റ് ഇത്രയും പറഞ്ഞ് പഠിക്കുന്ന കൂടെ അതും കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പേരിൽ നമ്മൾ പഠിച്ചത് രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിച്ചത് ഇത് രണ്ടെണ്ണം അല്ല ഇലക്ഷൻ കമ്മീഷനുണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട കേരളത്തിലെ കമ്മീഷനുകളാണ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്